നമസ്കാരം റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം മലരിക്കലിലെ ആമ്പൽ വസന്തം ഒരു അപൂർവ കാഴ്ചയാണ് നയന മനോഹരമായ ആ കാഴ്ച കാണാൻ ഇന്ന് കാഴ്ചക്കാരില്ല കോവിഡ് നിയന്ത്രണങ്ങളാണ് ഇതിന് തടസ്സം കണ്ണെത്താ ദൂരത്തോളം ആമ്പൽ പൂക്കൾ വിരിയുന്നത് കാണാൻ വിദേശികൾ വരെ എത്താറുണ്ട് ഇവിടെ കോട്ടയത്തെ മലരിക്കൽ അങ്ങനെ ആമ്പൽ പൂക്കളുടെ കൊട്ടാരം എന്നറിയപ്പെടുന്നു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് മലരിക്കലിൻ്റെ കണക്കുകൊട്ടലുകൾ തെറ്റിച്ചെത്തിയ കോവിഡ് എല്ലാം തകിടം മറിച്ചു കാഴ്ചക്കാർ കുറഞ്ഞതോടെ ആമ്പലുകൾ മരുന്നടിച്ച് നീക്കി വെള്ളം വറ്റിച്ചിട്ടിരിക്കുകയാണ് പോരെങ്കിൽ പാടശേഖരങ്ങളിൽ കൃഷി ഇറക്കാൻ സമയവുമായി രണ്ടു വർഷം മുൻപേയാണ് മലരിക്കൽ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ഏക്കർ കണക്കിന് പാടത്ത് കൂട്ടത്തോടെ ആമ്പലുകൾ വിരിയുന്നത് നാട്ടുകാർക്ക് മാത്രം പരിചിതമായ വർണ്ണവസന്തമായി ഒതുങ്ങിയിരുന്നു ആമ്പൽ പൂക്കൾ കാണാൻ വരുന്നവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോകളാണ് മലരിക്കലിനെ വൈറലാക്കിയത് കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കൽ പാടശേഖരത്തിലാണ് ആമ്പലുകൾ പിങ്ക് വസന്തം തീർക്കുന്നത് പഞ്ചായത്തിലെ ജെ ബ്ലോക്ക് തിരുവായിക്കരി പാടശേഖരങ്ങളിൽ പുഞ്ചകൃഷി കൊയ്ത്തിന് ശേഷം വെള്ളം കയറ്റിയിടുന്ന സമയത്ത് ഓഗസ്റ്റ് മാസത്തിലാണ് സാധാരണ പൂത്ത് തുടങ്ങുന്നത് ഇരുപാടങ്ങളും രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറോളം വരും ഇതിലെ എഴുന്നൂറ് ഏക്കറോളം സ്ഥലത്താണ് ആമ്പൽ വിരിയുന്നത് രണ്ട് മാസത്തോളം ഇത് നിലനിർത്താറുണ്ട് പ്രഭാതത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ ഏകദേശം പതിനൊന്ന് മണിയോടെ വാടും പിന്നീട് അസ്തമനത്തിനാണ് വിരിയുന്നത് അസ്തമയ സൂര്യന്റെ പ്രഭയേറ്റു നിൽക്കുന്ന ആമ്പലുകൾ പ്രഭാത കാഴ്ചയേക്കാൾ സുന്ദരമാണ് ആമ്പൽക്കൂട്ടം കാണാനെത്തുന്ന സഞ്ചാരികളെ പാടത്തിലേക്ക് ഇറക്കി കാഴ്ചകൾ കാണിക്കാൻ വള്ളങ്ങളുമുണ്ട് അരയോളം വെള്ളത്തിലെ വഞ്ചി യാത്രയിൽ അപകട സാധ്യതയുമില്ല ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ആമ്പൽപ്പാടം വാർത്തകളിൽ ഇടം പിടിച്ചതോടെ കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇവിടേക്ക് സഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു അനേകം പ്രീവെഡിങ് വെഡ്ഡിംഗ് സെലിബ്രിറ്റി ഫോട്ടോഷൂട്ടുകളാണ് ഇവിടെ നടന്നത് ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങൾ തുറന്നാൽ മലരിക്കൽ മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥ വന്നു വരുന്ന സഞ്ചാരികൾ കൗതുകത്തിനും ഫോട്ടോ എടുക്കാനുമായി ആമ്പലുകൾ പിഴുതെടുത്തത് മൂലം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മലരിക്കലിൽ ചേറുമാത്രം അവശേഷിക്കുന്ന അവസ്ഥയും വന്നിരുന്നു വിദേശ രാജ്യങ്ങളിൽ ഏക്കറുകളോളം സ്ഥലങ്ങളിൽ പൂക്കൾ വിടർന്നു നിൽക്കുന്നത് കണ്ട് അന്തം വിടുന്ന നാം ചുറ്റുമുള്ള അത്ഭുതങ്ങൾ കാണാതെ പോവാറാണ് പതിവ് കേരളത്തിൽ പാതയോര പ്രാദേശിക ടൂറിസത്തിന് അനന്ത സാധ്യതകൾ ഒരുക്കുന്ന മലരിക്കൽ പോലുള്ള അനേകം സ്ഥലങ്ങളുണ്ട് എന്നാൽ അധികാരികൾ ഈ സാധ്യതകൾ കാണാതെയോ കണ്ടിട്ടും അവഗണിച്ചോ വിടുന്ന പ്രവണത അവസാനിപ്പിച്ച് അതിനെ വേണ്ട വിധം ഉപയോഗിച്ചാൽ സർക്കാരിന് വരുമാനം നേടിക്കൊടുക്കുന്നതിനോടൊപ്പം പ്രാദേശിക വികസനത്തിനും സഹായിക്കും ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്